ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് കക്ക ഫ്രൈ ചെയ്യുന്നതും സോറി കക്ക വെള്ളം ഉണ്ടാക്കുന്നതും കക്ക പുഴുങ്ങുന്നതും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പോയി ഒന്ന് കാണേ. അപ്പോൾ നമുക്ക് കക്ക ഫ്രൈ ചെയ്യാൻ അങ്ങനെ നോക്കാം. അതിന് മുമ്പായിട്ട് ഇന്നത്തെ ആദ്യം വെച്ച് കാണുന്നെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിന്ന് ക്ലിക്ക് ചെയ്യണം. വീഡിയോ കക്കക്ക് ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങള് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തേങ്ങ ചെരുകിയത്, പിന്നെ ചെറുനാരങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി. ഇനി ഇഞ്ചും എന്താണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മിക്സി ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കണം. എന്താണ് എന്നിട്ട് ഇത് എല്ലാതും കൂടിയിട്ട് മിക്സ് ചെയ്യണം. തേങ്ങ ഇപ്പിടരുത്, ഫ്രൈ ചെയ്യുമ്പോൾ ആ പാനിലേക്ക് ബേഫാനിലേക്ക് ഇട്ടാൽ മതി. കക്ക ക്ലീൻ ചെയ്യാനായിട്ട് അതിന് മുന്നേ ഇവിടെ ബ്ലാക്ക് കളർ വരെ പ്രസ് ചെയ്താൽ വരും, അതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. അതൊക്കെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇവിടെ ആക്കി വെക്കാം. ഇനി ഇത് എല്ലാതും ക്ലീൻ ചെയ്തതിന് ശേഷം വലതിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. എന്നാലാണ് അത് വീണ്ടും നല്ല ക്ലീൻ അയച്ച് വരുള്ളൂ. അപ്പം നമ്മൾ എന്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇത് മുളകും പൊടി ഒക്കെ കൂടിയിട്ടുള്ള കായാണ്. ഇത് ഞാനിപ്പോൾ തേക്കണമെന്നില്ല, എൻ്റെ കൈ നീറും, അതുകൊണ്ട് ഞാൻ തേക്കണമെന്നില്ല, ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരുന്നതാണല്ലോ. മിക്സി എടുത്ത് കുറച്ചേരം ഒന്ന് വെക്കുക, അപ്പോഴാണ് ഈ കക്കയിലേക്ക് അതൊന്ന് പിടിക്കുള്ളൂ. എന്നിട്ട് ശേഷം ഫ്രൈ ചെയ്താൽ മതി. ഇപ്പൊ നമ്മളത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചേരം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്ത് ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. അല്ലാന്നെങ്കിൽ ഈ പ്രാണികളും ഈച്ചകളൊക്കെ വന്നിട്ട് ഇതിലേ ഇരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ അടച്ചു വെക്കാം. അപ്പത് ഫ്രൈ ചെയ്യാനുള്ള ടൈം ആയിരിക്കണം. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് മുമ്പായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ബേഫാൻ നല്ല ചൂടായിട്ടുണ്ട്. ഈ ബേഫാൻ ഞങ്ങൾ കക്ക് പൊരിക്കാൻ എടുക്കുക. മറ്റുള്ള ബേഫാൻ ആണെങ്കിൽ ഇതിന് അടി ഒട്ടി പിടിക്കാറുണ്ട്. അപ്പൊ അതിന്റെ പറയുന്നത് ഞങ്ങൾ ഇതന്നെ എടുക്കാറ്. അപ്പോൾ നമുക്ക് ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കക്കിടാം. അപ്പൊ നമ്മൾ കക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇളക്കി കൊടുക്കണം. എനിക്ക് പേടിയാണ് ഇളക്കാൻ. അപ്പിൻ്റെ ഉമ്മിച്ച് ഇളക്കി തരും, അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് മദർ ഇളക്കിത്തരും, എൻ്റെ അമ്മ ഇളക്കിത്തരും. അപ്പൊ അവർക്ക് നേരത്തെ ചിരകി വെച്ച് നമ്മുടെ ഈ തേങ്ങ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെന്ത് വെന്ത് നന്നായി വെന്ത് വരുമ്പോ അതിക്ക് കറിവേപ്പില, പിന്നെ രണ്ട് പച്ചമുളക് നേരത്തെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മൾക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽക്ക് കറിവേപ്പിലയിലും പച്ചമുളകും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട്
നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇതിന്റെ അടിയിലൊന്നും പേടിച്ചിട്ടില്ല, നമുക്ക് നല്ല നീറ്റായി കിട്ടിയിട്ടില്ലേ. ഇതിനെ കെടുത്ത് തിന്നാൻ തോന്നുന്നത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. നല്ല എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരു നല്ല സ്മെല് വരുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കക്ക. എനിക്ക് എടുത്ത് തിന്നാൻ തോന്നുന്നത് എടുത്ത് തിന്നാൻ എന്റെ കായ് പൊള്ളും. അപ്പൊ ഇതിന്റെ സ്മെല് കിട്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പൊ ഞാൻ 2 മണി എടുത്തത് തിന്നേണേ. അപ്പൊ നല്ല വെന്തിക്കണേ. നമുക്ക് ഇറക്കി വെക്കാം. അപ്പൊ നമുക്ക് തിന്നാം. എന്റെ പപ്പ എടുത്തു കൊണ്ടുവരാൻ മകയും കൊണ്ടിട്ട് താങ്ക് യു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ.